വയലുകൾ കന്ന ഉമ്മമാരേ, എന്റെ വയലുകൾ കന്ന ഉപ്പമാരേ, കുട്ടികളെ ടൂറിനെ ചിട്ടില്ലെങ്കിൽ കുട്ടികൾ ശബ്ദിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് ചെറിയ മക്കളെ പോലും സ്കൂളുകളിൽ നിന്ന് ടൂറിനെ ചോടിച്ചിട്ട് ഏത് തോതിവാസവും ചെയ്യാ പണം കൊടുക്കുന്ന ബാപ്പമാരായി നമ്മൾ അതപ്പതിച്ചു പോയാ നമ്മളത് പറകോട്ട് പോയാ ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ ശറഇനെ പച്ചയായി പിച്ചു ചീറ്റുന്ന വിധത്തിൽ ആണും പെണ്ണും കലർന്നു കൊണ്ടുള്ള ടൂറടിക്കുന്നതിന് അധ്വാനിച്ച പണം കൊടുക്കുന്ന ബാപ്പമാരായി അതപ്പതിക്കരുതേ ബാപ്പാ, അതപ്പതിക്കരുതേ ഉമ്മാ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നെറ്റ് ഉപയോഗിക്കരുത് എന്ന് വയത് പറയാൻ പാടില്ലാത്തൊരു കാലഘട്ടമാണ്. ഏതോ ആളുകളെ നെറ്റ് ഒഴിവാക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ആലോചിക്കണം, എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നിലക്കും മനുഷ്യനെ നെറ്റില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. വൈഫൈ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. GPS ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല രാഷ്ട്രീയ സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങൾ പോരാടുമ്പോ അവരുടെ നീതി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ ധ്വാനിക്കുമ്പോ അവര് സമരവീതിയിലേക്ക് ഇറങ്ങുമ്പോ അതേ നെറ്റ് കട്ടിയുന്ന ചില അധികാരികളായ ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെട്ടില്ലയോ? ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. നെറ്റില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത കാലമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾ മൊബൈലിൽ നെറ്റ് വാങ്ങിച്ചു കൊടുക്കരുത്, നെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കരുത്. ഞാൻ ചിലപ്പോ വയത് പറഞ്ഞാലതുകൊണ്ട് ഫലമുണ്ടാകൂല. പക്ഷെ എന്റെ ഉമ്മമാരെ, പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ കയറിയത്, സോഷ്യൽ മീഡിയയിൽ കയറിയത് എന്ത് തോതിവാസവും ചെയ്യാ അതേ സമ്മതം കൊടുക്കുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം അരുതേ ഉമ്മാ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഏത് തോന്നിവാസവും ചെയ്യാൻ അനുവാദം കൊടുക്കാമെന്നാണോ? എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കുട്ടിക്കാലം പോലെയുള്ള കുട്ടിക്കാലമല്ല ഇന്നത്തെ കുട്ടിക്കാലം. എല്ലാ നിലക്കും ഹറാമുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് പെണ്ണിനോടും ആരും മറയാതെ സംസാരിക്കാൻ വഴിയുള്ള കാലഘട്ടമാണ്. സംസാരം എന്ന് പറയുന്നത് ചാറ്റിങ്ങിലൂടെ ആകുമ്പോ അപകടം കൂടുതലാകുന്നു എന്നല്ലാതെ കുറയാൻ പോകുന്നില്ല. സംസാരത്തെക്കാൾ അപകടമാണ് ചാറ്റിങ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നേരിട്ട് പറയാൻ പലതും മടിക്കുന്നു, നേരിട്ട് ചാറ്റ് ചെയ്യാൻ പലതും മടിക്കാത്ത സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് ഉമ്മമാരെ, മൊബൈലിൽ ഒളഞ്ഞ് ചാറ്റ് ചെയ്താലും എന്ത് സംഭവിക്കാനാ? വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ട് എന്ത് വരാനാ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴേക്ക് എന്ത് വരാനാണെന്ന് നിനക്ക് മക്കൾക്ക് ഏത് തോന്നിവാസത്തിനും അനുമതി കൊടുത്തിട്ട് മക്കള് മോശമായി പോയാ, മക്കള് പറകോട്ടായി പോയാ പിന്നെ വിരളുകടിച്ചിട്ട് കാര്യമുണ്ടാവില്ല. മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കാണ് ഉമ്മമാരെ. മക്കളെ നയിക്കേണ്ടത് ദീനിന്റെ വഴിയിലേക്കാണ്. മക്കളെ കൊണ്ടുവരേണ്ടത് അല്ലാഹുവിന്റെ തഖ്വയുടെ വഴിയിലേക്കാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മക്കൾക്ക് നൽകണം, അതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകണം, അതിനാവശ്യമായ നിലക്ക് ചിട്ടയിൽ അധിഷ്ഠിതമായ ജീവിതം കൊടുക്കണം. വീട്ടിന്റെ അകത്ത് കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരനെയും ഒരു പെൺകുട്ടിയെയും വാതിലടച്ച് കതകിന്റെ ഉള്ളിൽ തോന്നിവാസം ചെയ്യാൻ അനുവദിക്കരുത്. എന്ത് തോന്നിവാസവും വാതിന്റെ ഉള്ളിൽ കൊറ്റിയിട്ടിട്ട് മൊബൈലിൽ കയറിയിട്ട് ഏത് തോന്നിവാസവും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരായി നമ്മളെ മക്കള് മാറിപ്പോയാ മരിച്ചു കിടക്കുമ്പോ ഉപകരിക്കുന്ന മക്കളായി നമ്മളെ മക്കളെ കിട്ടാതെ പോകും. ഇന്നത്തെ കാലം എന്ന് പറയുന്ന വല്ലാത്തൊരു കാലഘട്ടമാണ്. ഓ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, ഞാൻ മാതൃകയാക്കേണ്ടത് ആരെയാ? നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാ? എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാ? എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരായ ന്യൂ ജനറേഷൻ കൂട്ടുകാരെ, ആരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഏതോ സിനിമയിൽ അഭിനയിച്ചു കാണിച്ചു തരുമ്പോ പോലും കള്ളു പിടിച്ച് കാണിച്ചു തരുന്നവനെയാണോ? അത്തരം ഏതെങ്കിലും തമ്മാടികളെയാണോ? തീര് വിരോധിച്ച തമ്മാടിത്തരങ്ങൾ ചെയ്തിട്ട് പച്ചയായി തീരിന്റെ സ്വഭാവത്തെ പച്ചയായി പിച്ചു ചീറ്റുന്ന ഏതെങ്കിലും സിനിമാ നടന്മാരെയാണോ? ഏതെങ്കിലും സിനിമാ നടിമാരെയാണോ?
നമ്മളെ മാതൃകയാക്കി കൊണ്ടുവരേണ്ടത് അവരെയാണോ? നിങ്ങളെ മംഗലാപുരം ഭാഗം എന്ന് പറയുന്നത് ഈമാനുള്ള വിശ്വാസികളെ നല്ല തഖ്വയുള്ളതാണ്, നല്ല വിശ്വാസമുള്ള നാട്, നല്ല ദീനീത്തയിൽ ജീവിക്കുന്ന വിശ്വാസികളും വിശ്വാസികളും ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മൾ അനുകരിക്കേണ്ട ഒരു സിനിമാ നടനല്ല, സിനിമാ നടിമാരല്ല, സീരിയൽ താരങ്ങളല്ല. അനുകരിക്കാൻ അല്ല തന്ന ഏറ്റവും വലിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ ജീവിതത്തിൽ മാതൃകയാക്കണമെന്ന് വസീയത്ത് ചെയ്തു മഹാനായ